നമസ്കാരം. കണ്ണനെ കണ്ടെന്ന് ഒരു പാട്ടുണ്ടല്ല, ഈ ഗോപികമാരൊക്കെ കണ്ണനെ തേടി നടന്നപ്പോൾ ഒരു പാട്ട്, ആ കണ്ണനെ കണ്ടോ കാർ വർണ്ണനെ കണ്ടോ, ഞങ്ങളുടെ കണ്ണനെ കണ്ടോ. ആ പാട്ട് പോലെയാണ് ഇപ്പൊ പോലീസുകാരൊക്കെ വഴി കാണുന്ന എല്ലാ ആളുകളോടും ചോദിക്കുകയാണ്, ദിവ്യനെ കണ്ടോ, ഞങ്ങൾ ദിവ്യനെ കണ്ടോ, കാണുന്നവരൊന്ന് കാണിച്ചു തരുന്നു പറഞ്ഞ് ഓടിപ്പാടി നടക്കുകയാണ്. ആര്? ഈ പോലീസുകാര്, പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസുകാര്. ദിവ്യനെ മനസ്സിലായില്ലേ? നമ്മുടെ ADM നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളിയിട്ട ആ പെമ്പറന്നോര് തന്നെ, ആ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നില്ലേ ദിവ്യ, ആ ദിവ്യ നല്ലൊരു ഉദ്യോഗസ്ഥനെ മരണത്തിലേക്ക് തള്ളി വിട്ടിട്ടുണ്ട്. ഇതേ ഇപ്പടേ ഒളിച്ചിരിക്കുന്നു. എവിടെ? പണ്ട് ഈ TP ചന്ദ്രശേഖരനെ കൊന്ന ആളുകൾ ഒളിച്ചിരുന്ന സ്ഥലം ഉണ്ടല്ല, മുടക്കോഴിമല. ഈ മുടക്കോഴിമല ആളുകൾ പോലീസൊക്കെ കയറി നിറങ്ങി കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പം അവിടെ സുരക്ഷിതം അല്ലാന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇപ്പം കണ്ണൂർ വേറെ സ്ഥലമുണ്ട്, പയ്യന്നൂര്. ഈ പയ്യന്നൂര് ആലപ്പറമ്പിൽ ഞങ്ങളൊക്കെ അവിടെയൊക്കെ ഉണ്ട്, കളിച്ചു പറഞ്ഞ ആളുകൾ തന്നെയാണെന്നേ. ഈ പയ്യന്നൂര് ആലപ്പറമ്പിൽ അവിടെ പോയി ആ പാർട്ടി ഗ്രാമത്തിൽ ദിവ്യ ഒളിച്ചിരിക്കുകയാണ്. ഒരു ഉറുമ്പിന് പോലും അങ്ങോട്ട് കടക്കാൻ പറ്റൂല. ഇനിയിപ്പോൾ ഉറുമ്പ് ചെല്ലാണെങ്കിൽ തന്നെ ചുവന്ന കൊടിയും പിടിച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഉറുമ്പിനും കയറാൻ പറ്റുള്ളൂ. പോലീസല്ല, പട്ടാളം വന്നാലും അങ്ങോട്ട് കേറ്റൂല. അതാണ് ആ സ്ഥലത്തിൻ്റെ ഒരു സെറ്റപ്പ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് ദിവ്യ അവിടെ പോയിരിക്കുന്നത്. അവിടെ പോലീസ് പിണറായി ആരും ചെന്നാലും കേട്ടൂല. പിണറായിനെ പോലും ബെരലിൻ്റെ തുമ്പിൽ നിർത്തിയേക്കുന്ന ആളാണ് ഈ PP ദിവ്യ എന്ന് നമുക്ക് മനസ്സിലായില്ലേ? നല്ലൊരു ഉദ്യോഗസ്ഥന് മരണത്തിലേക്ക് തള്ളിവിട്ട് ഇല്ലാത്ത പേപ്പും ചെറിയൊക്കെ അയാളെ പറഞ്ഞ് അയാൾ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ് എന്തിനു വേണ്ടിയാ? ഈ പെണ്ണും പിള്ളേടെ ഒരു ബിനാമിക്കാരനുണ്ടല്ല, ഒരു പ്രശാന്തൻ. ആ പ്രശാന്തൻ ഒരു പെട്രോൾ പമ്പ് ഒടുങ്ങിയെന്നും പറഞ്ഞിട്ട് ആ പെട്രോൾ പമ്പിന് ഈ ഉദ്യോഗസ്ഥൻ NOC കൊടുത്തില്ല. അപ്പം ഈ പ്രശാന്തിന് പമ്പിനും NOC കൊടുത്തില്ലെങ്കിൽ ഈ പെണ്ണും പിള്ളയ്ക്ക് എന്താ കുഴപ്പം? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ട് പറഞ്ഞാണെന്നാണ് അവർ പറയുന്നത്. ഏതോ ഒരു പ്രശാന്തൻ. പ്രശാന്തന് ചോദിച്ചു പിടിച്ചു എന്നപ്പോഴല്ലേ മനസ്സിലായത് ഇവരുടെ എല്ലാ ഇടപാടുകൾക്കും ബിനാമിയായിട്ട് നിൽക്കുന്ന ഈ പ്രശാന്തനാണ്. ദിവ്യയുടെ മാത്രമല്ല, സ്ഥലത്തെ പല ദിവ്യന്മാരുടെയും CPM ദിവ്യന്മാരുടെയും ബിനാമിയാണ് ഈ പ്രശാന്തൻ. ഇപ്പോഴത്തെ പ്രശാന്തന് ആരോഗ്യവകുപ്പ് മന്ത്രി പൊക്കിയിട്ടുണ്ട്, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്. അത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ വായിക്കണല്ലാട്ട, അത് ഈ വീണ മാത്രം വീണ വായിച്ചതല്ല. മുഖ്യമന്ത്രി പറഞ്ഞാൽ ഒന്ന് മുഖം തെറ്റിക്കണമല്ലോ, ആരെങ്കിലും ഒരാളെ ഒന്ന് എന്തെങ്കിലും ഒന്ന് കാണിച്ചില്ലെങ്കിൽ പിടിച്ചു വെക്കാൻ പറ്റൂല. ആ അപ്പം ഈ മുടക്കോഴിമല വിട്ട് ഇപ്പം ഈ പയ്യന്നൂരിലെ ആലപ്പറമ്പിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ഇന്നലെ പറയുന്ന കേട്ട് കണ്ണൂരിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ രക്തസമ്മർദ്ദം കൂടിയിട്ട് ചികിത്സിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ പോലീസുകാരൻ്റെ മുമ്പിൽ കൂടെ അങ്ങോട്ടും കൂടെയൊക്കെ നടക്കണം, പോലീസിന് തൊടാൻ പറ്റുമോ? എന്നിട്ട് പോലീസ് ഇങ്ങനെ കുരുടന്മാർ ആന കണ്ട പോലെ, ആനേനെ കാണാൻ കുരുടന്മാർ കണ്ണടച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കഥയുണ്ടല്ല. അതുപോലെ ദിവ്യനെ കണ്ടോ ഞങ്ങളുടെ ദിവ്യനെ കണ്ടോ എന്നും ചോദിച്ച് കാണുന്നവരോടൊക്കെ പാട്ടുപാടി നടക്കാണെന്നാണ് പറയണത്. ദിവ്യനെ കാണാൻ പറ്റുമോ? ഇനി കണ്ടാൽ മുണ്ടാൻ പറ്റുമോ? പിടിക്കാൻ പറ്റുമോ? പിടിച്ചാൽ ജോലി പോകും, തൊപ്പി പോകും. അപ്പോൾ ഉള്ള തൊപ്പി തലേ തന്നെ ഇരിക്കട്ടെ എന്നിട്ട് പോലീസുകാർ അനുകൂല്യ. ഇപ്പം പറഞ്ഞു പിടിച്ചു വരുമ്പോൾ ഇപ്പം ദിവ്യനെ പിടിക്കാനും പോലെ പിടിച്ചു കഴിഞ്ഞാൽ ദിവ്യ പറയും, ഇന്ന നേതാവിന് ഇന്ന സഖാവിന് ഇന്ന സ്ഥലത്ത് ഇത്ര സെൻറ് സ്ഥലമുണ്ട്, ഇന്ന സഖാവിന് ഇത്ര സ്ഥലത്ത് ഇത്ര പെട്രോൾ പമ്പുണ്ട്, ഇന്ന സഖാവിന് ഇന്ന ബാങ്കിൽ ഇത്ര കോടി രൂപയുണ്ടെന്നൊക്കെ ദിവ്യ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഖാക്കന്മാരൊക്കെ പിന്നെ വേറെ മല കയറി നടക്കേണ്ടി വരും. മുടക്കോഴി വരെ അല്ലെങ്കിൽ ഈ ആലപ്പറമ്പൊക്കെ വേറെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കിടക്കേണ്ടി വരും, പോയി ഒളിച്ചിരിക്കാൻ ED ഈ CBI ഒക്കെ വരുമ്പോഴേ. അപ്പോൾ അതായിരുന്നു ദിവ്യനെ തൊടാൻ പറ്റൂല. ഇപ്പം ജാമ്യം കിട്ടിയതിന് ശേഷം വേണമെങ്കിൽ പോലീസ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടാണ് നമുക്ക് സംസാരിക്കാനാണ് ഇപ്പം ദിവ്യ പറയണത്. ജാമ്യം കിട്ടിയിട്ട് 29-ാം തീയതിയാണ് ജാമ്യം. ആ ജാമ്യം കോടതി 29-ാം തീയതി ജാമ്യം കൊടുക്കുമെങ്കിൽ അന്ന് പോലീസ് പറ്റുക സംസാരിക്കാനാണ് ദിവ്യ പറയുന്നത്. അതിന് മുമ്പ് ഒരു കൂടിക്കാഴ്ചയില്ല, കാണുന്നില്ല, ഒരു അഷ്ടമില്ല, ഒന്നുമില്ല എന്നുള്ള പറയണത്. പിണറായി വിജയനും പട്ടത്തിലായി, വല്ലതും ചെയ്യാൻ പറ്റുക, ചെയ്താൽ വേറെ നേതാക്കന്മാരൊക്കെ പോകും. പക്ഷെ വേറെ കാര്യമുണ്ടാ, ഈ കണ്ണൂരിലുള്ള നേതാക്കന്മാർ കിട്ടില്ല. കണ്ണൂർ ലോബി എന്ന് പറയണേ ഈ ലോബി ദിവ്യനെ കാണിച്ചു കൊടുക്കും. പക്ഷെ കാണിച്ചു കൊടുക്കുന്ന ആർക്ക്? പിണറായി വിജയൻ്റെ പോലീസിനല്ലേ. പോലീസ് പിടിക്കുക തൊടുവോ? തൊടൂല്ല. ആ മറ്റൊരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുട്ടാ ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കാണിക്കുന്ന കാട്ടായ എന്തുട്ടാ? പണ്ട് വെള്ളാപ്പള്ളി ഗണേശൻ്റെ മോൻ തുഷാർ വെള്ളാപ്പള്ളി ഗൾഫിൽ പോയി ചെക്ക് കേസിൽ പെട്ട്, ഈ ചെക്ക് കേസിൽ പെട്ട് കഴിഞ്ഞപ്പോൾ കേന്ദ്ര വിദേശകാര്യമന്ത്രിയെ ഇടപെടുത്തി ചെക്ക് കേസിൽ നിന്ന് രായ്ക്ക് രായ്മാനം തുഷാറിനെ ഊർത്തി നാട്ടിൽ കൊണ്ടുവന്ന് അതിനിടപെട്ടതാരെ? ഈ മുഖ്യമന്ത്രിയാണ് അല്ലേ? ഈ മുഖ്യമന്ത്രി
ഈ മുഖ്യമന്ത്രി ഈ ഒക്ടോബർ 15-ാം തീയതി നവീൻ ബാബു മരിച്ചിട്ട് പിന്നെ എത്ര ദിവസമായി? 2 ആഴ്ച കഴിഞ്ഞ്. ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല, ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഫാരിസ് അബൂബക്കറിൻ്റെ ബാപ്പ മരിച്ചപ്പോൾ മുഖ്യമന്ത്രി അവിടെ പോയി 4 മണിക്കൂറാണ് എല്ലാ പരിപാടിയും ആക്കി ആ വീട്ടിൽ പോയി കുത്തിയിരുന്നത്. ആ അപ്പം ഈ പാവപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥൻ മരിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഒരു കുഴപ്പമില്ല. മന്ത്രിമാർ സ്പീക്കറൊക്കെ മാറി മാറി അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പോകില്ല, മുഖ്യമന്ത്രിക്ക് അതിനൊന്നും നേരമില്ല. എന്നിട്ട് പറയാൻ ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണ്, കുടുംബത്തിനൊപ്പം എന്ന് പറയും. പല കാര്യം നടക്കുമോ? ഒന്നും നടക്കില്ല. ഇപ്പോൾ ദിവ്യനെ പിടിക്കാനായിട്ട് പോലീസിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പോലീസ് എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് SIT എന്ന് പറഞ്ഞ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം റിസർച്ച് ചെയ്യുന്നത് എവിടെയാണ് ദിവ്യ ഒളിച്ചിരിക്കുന്നത്, അവരെ എങ്ങനെ കണ്ണ് കാണാണ്ട് അവരെ കാണാണ്ട് എങ്ങനെ ഒളിച്ചു മാറി നടക്കാന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. പോലീസിനെ ഇതിലും ഭേദം കാച്ചു കൂടിയിട്ട് ചരക്കാൻ പൊക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. ആ ഒരു പണിയും പറ്റില്ലെങ്കിൽ 2 കത്തിയും മേടിച്ച് പോലീസിനോട് കാക്കിയും ഊരി വെച്ച് ചരക്കാൻ, മുടി ചരക്കാൻ, കണ്ണി കണ്ടവരുടെ മുടി ചരക്കാനാണ് പറയുന്നത്. ജനം അത്രയ്ക്ക് സഖി കെട്ട്. ഈ മുഖ്യമന്ത്രിക്ക് ഒളിപ്പുണ്ടെങ്കിൽ ഒരു നേരം ഒരു നിമിഷം മുമ്പ് അവിടെ നിന്ന് ഇറങ്ങിപ്പോണമെന്നാണ് ഇപ്പം ജനങ്ങളെല്ലാവരും പറയുന്നത്. ഈ ഒറ്റ സംഭവത്തോടുകൂടി ഈ നവീൻ ബാബു എന്ന് പറഞ്ഞ പാവപ്പെട്ട കരകളഞ്ഞ ഉദ്യോഗസ്ഥൻ്റെ ഈ മരണത്തോടുകൂടി എല്ലാവരും ഈ സർക്കാരിനങ്ങളുടെ എതിരായി. ഇനി പിണറായി വിജയൻ ഭരിക്കണ്ടെന്ന്, ഈ പോലീസും വേണ്ട, ഈ പിണറായി വിജയനും വേണ്ട, ഈ ഭരണവും വേണ്ട എന്നത് എല്ലാവരും പറയണേ. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നിട്ടില്ല, അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ സൂപ്പറൊക്കെ കാണിച്ച് ആളുകളുടെ വോട്ട് മേടിക്കാമെന്ന് അറിയിച്ചാണ് ഇപ്പോൾ വിചാരിച്ചോട്ടേക്കണേ. ഇനിയിപ്പോൾ കിറ്റ് കൊടുക്കാൻ പറ്റൂലില്ല, ഇനിയിപ്പോൾ കിറ്റിലൊന്നും ആളുകൾ വീഴില്ല. അപ്പം ഇപ്പോൾ പാലക്കാടും വയനാടും ഈ ചരക്കടയിലൊക്കെ ജയിച്ചു കയറുന്ന അതിന് വേണ്ടിയിട്ട് ഒരു സൂപ്പറൊക്കെ കാണിച്ച് ദിവ്യനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പരിപാടി ഇട്ട് ദിവ്യ സമ്മതിക്കണില്ല. എന്തായാലും ഇപ്പം എന്തൊക്കെ നടക്കാൻ വേണമെന്നുള്ളത് കണ്ടറിയാം. പിണറായി വിജയൻ്റെ കാര്യമൊക്കെ ഏതാണ്ട് തീരുമാനമായിട്ടിരിക്കുകയാണ്. അപ്പം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വരാട്ടാ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഭയിൽ ഫലമൊന്നും ഇല്ലാത്തതിനോട് ഇങ്ങനെ പറയേണ്ടി വന്നാലും വിഷമം കാരണം പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ആയിക്കോട്ടെ.